കാവേരിയുടെ ഇക്കാക്ക എന്നാണ് ഷിമിലിനെ വിളിക്കുന്നത്. ഷിമിൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ്, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരാനെ എങ്ങനെ പരിചരിക്കാം, ഒരാനയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു ഷിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത്, ഈ ആനയെ കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോണ്ട് നമുക്ക് മറ്റാനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് സ്വന്തമാക്കി കാവേരി എന്ന ആന. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള പിടിയാന കാവേരിയാണ് ക്വിക്കിന്റെ മെമ്പർഷിപ്പ് നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇതാദ്യമായാണ് ഒരു മൃഗത്തിന് സംഘടനയിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. ആലുവയിൽ നടന്ന ചടങ്ങിലാണ് കാവേരി മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത്. മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. ആനയോടൊപ്പം കാവേരി വരുവാണ്. മലപ്പുറം സ്വദേശി ഷിമിലിന്റെ ആനയാണ് കാവേരി. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഷിമിലിന് ഈ ആനക്കമ്പം. കാവേരി, പ്രസാദ് എന്നീ രണ്ട് ആനകളുണ്ട് ഷിമിലിന്. എന്നാൽ സ്നേഹം ഇത്തിരി കൂടുതൽ കാവേരിയോടാണെന്ന് ഷിമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാന്റെ കാവേരി എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി കാവേരിയും ഷിമിലും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് സുപരിചിതരാണ്. ഷിമിലും കാവേരിയും മുൻപും വൈറലായിട്ടുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെന്ന പ്രത്യേകതകൾ മാത്രമല്ല, കാവേരിക്ക് സ്വന്തമായി ഒരു കാരവാനുമുണ്ട്. എന്നാൽ അതിനകത്ത് സഞ്ചരിക്കുന്നത് പാപ്പാനായ ഷിമിലാണെന്ന് മാത്രം. പക്ഷേ കാവേരിക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാത്രമാണ് ഷിമിൽ കാരവാൻ ഉപയോഗിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കാരവാനിൽ സഞ്ചരിച്ചാൽ തനിക്ക് എപ്പോഴും കാവേരിക്കൊപ്പം നിൽക്കാമല്ലോ, താൻ അടുത്ത് നിൽക്കുന്നതാണ് കാവേരിയുടെയും ധൈര്യമെന്നാണ് ഷിമിൽ പറയുന്നത്. മറ്റെന്തെങ്കിലും സ്ഥലത്തെത്തിയാൽ ആന പിന്നെ കിടക്കില്ല. എന്നാൽ അവിടെ ഈ കാരവാൻ കാണുമ്പോൾ കാവേരിക്കൊരു സമാധാനമാണ്. കാരണം താൻ അതിനകത്തുണ്ടാകുമെന്ന് കാവേരിക്ക് അറിയാമെന്നും അതിനാൽ സമാധാനം
സമാധാനത്തിൽ ഇരിക്കുമെന്നും ഷിമിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാവേരിയോടുള്ള സ്നേഹത്തിന് കൂടുതൽ കാരണം തന്റെ ഭാര്യയ്ക്ക് പോലും തന്നോട് പരിഭവമുണ്ടെന്നും ഷിമിൽ പറയാറുണ്ട്. ഞങ്ങളെ ഗജറാണി കാവേരി, കേരളത്തിന്റെ ഗജറാണി രത്നം കാവേരി. കാവേരിക്ക് ഇന്ന് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ആദരവ് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ആദരവ് സ്വീകരിക്കാനാണ് നമ്മുടെ കാവേരി എത്തിയിട്ടുള്ളത്. അതെ, ഇന്ന് വരെ ആരും ചരിത്രത്തിൽ ചെയ്യാത്തൊരു സംഭവം. ഞങ്ങളുടെ സ്വന്തം ഷിമിൽ, ഷിമില് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്. ഷിമിലിന്റെ സ്വന്തം ആന, അതായത് ഇക്കാന്റെ കാവേരി എന്ന് പറഞ്ഞ കാവേരിയെ എഴുന്നള്ളത്തിൽ കൊണ്ടുപോവാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് പേരെ ആദരിക്കുന്നതിൽ ഒന്ന് കാവേരിയാണ്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. ഡിഫറന്റ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിന്റെ ഇക്കാക്ക തന്നെയാണ്. അല്ല, കാവേരിയുടെ ഇക്കാക്ക എന്നാണ് ഷിമിലിനെ വിളിക്കുന്നത്. ഷിമിൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ്, അതേപോലെ ഇൻഫ്ലുവൻസർ ആണ്. ഒരാനെ എങ്ങനെ പരിചരിക്കാം, ഒരാനയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു ഷിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത്, ഈ ആനയെ കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോണ്ട് നമുക്ക് മറ്റാനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം, അങ്ങനെ ഒരു ആദരവ് കാവേരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാവേരിയെ വിളിച്ചത്. ഇതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഒരാനക്ക്. ഒരാനയെ ആദരിക്കണമെന്നുള്ളത്. അത് മാത്രമല്ല, കാവേരിയുടെ അടുത്ത് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടുപേരും അറിയും. കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് കാവേരി കണക്കാക്കുന്നത്. അത് കൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി. അതുകൂടാതെ കാവേരിയും ഷിമിലുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. കാവേരിക്ക് ഷിമിലിപ്പോ കാവേരിക്ക് ഒരു ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി ഉമ്മ കൊടുക്കും. ഒന്ന് ഒന്ന് പറയും ഷിമില, ആളുകൾ ഉണ്ടാവുമ്പോ ഉണ്ടാവില്ല ഇവർ തമ്മിൽ. എന്നാൽ നിങ്ങൾ ഒരു ഉമ്മ കൊടുത്താളേ പറഞ്ഞേരില് എട്ടുപേരെ സ്വീകരിക്കാനാണ് ഇന്ന് കൊടുക്കുന്നത്. അതിൽ ഒരാളാണ് ഈ നിൽക്കണേ കാവേരി. കാവേരി 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 ഷിമില് ഇക്കാന്റെ കാവേരി, സ്വന്തം കാവേരി. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.